السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ، നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അത് മക്കൾ അങ്ങനെയുള്ള കുടുംബത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഇരലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഉമ്മമാരും ഉപ്പമാരും മക്കളും എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും അതുപോലെ തന്നെ തീരാത്ത വീട്ടിയാൽ വീടാത്ത കടങ്ങളും കടബാധ്യതകളും വീടില്ലാതെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും എല്ലാ പ്രശ്നവും അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കി നല്ലൊരു സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നല്ല നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി പെട്ടെന്ന് നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ അടിമകളായ നമ്മളെല്ലാവരും ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളും ദുരിതങ്ങളൊക്കെ നേരിടുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന രീതി എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇതെല്ലാം തന്നെ പരീക്ഷിക്കുന്നത്. അങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും തരുന്നത് റബ്ബ് ഒരുത്തിനാണ്. ആ റബ്ബൊരുത്തിന് മാത്രമേ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ജീവിക്കുവാനുള്ള കൽബുറപ്പും അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാം നമ്മളെ വിജയിപ്പിക്കുവാനും രക്ഷപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഏൽപ്പിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏത് കാര്യമായാലും അല്ലാഹുവിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പിന്നീട് ആ കാര്യങ്ങളെല്ലാം അല്ലാഹു ഏറ്റെടുത്തിട്ട് നമ്മുടെ എല്ലാ ഹലാലായ വിദ്ദേശങ്ങളും നിറവേറി കിട്ടുന്നതാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടി റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുക, റബ്ബ് മതി എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റബ്ബ് നമ്മെ കൈവിടുകയില്ല. നമ്മൾ എന്ത് പ്രശ്നങ്ങളിൽ അനുഭവപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല സുഖജീവിതം മറ്റുള്ളവർ ജീവിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ മാത്രമുള്ളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കാതിരിക്കുക. നമ്മൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ അള്ളാഹു പല രീതിയിലും പരീക്ഷിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി റബ്ബേ നിന്നിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങളെ പരീക്ഷിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് ഏൽപ്പിക്കുക. എന്നാൽ റബ്ബ് കനിഞ്ഞ് നമ്മളെ രക്ഷിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന വിഷയം, കടം കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ ശരിക്കും സങ്കടപ്പെടുകയാണ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ദ്വാവസീയത്ത് അതുപോലെ തന്നെ കടം വീട്ടാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എന്തെങ്കിലും ദിക്റുകൾ, ചെറിയ ദിക്റുകൾ, ചിലർക്കൊക്കെ പ്രയാസപ്പെടാണ്, പ്രയാസമാണ്, ദിക്റ് ചൊല്ലാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും ദിക്റുകൾ പറഞ്ഞു തന്നിട്ട് എളുപ്പവഴിയിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തിട്ട് കടം വീഴണം എന്നുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ ചെറിയ ദിക്റുകളാണ്, അതും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. വെറും പത്ത് തവണ ചൊല്ലിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ ദിക്റ് ദിവസവും 10 തവണ ചൊല്ലിപ്പോന്നാൽ അത്ഭുതങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അധിക ആളുകളും ജീവിതത്തിൽ ശാരീരികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളൊക്കെ എന്നുള്ളത്. ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ട് ഈമാനില്ലാത്തവരെ മാത്രമേ ആത്മഹത്യ ചെയ്യുകയുള്ളൂ. പ്രിയപ്പെട്ട നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഉറപ്പായിട്ടും അള്ളാഹു നമ്മളെ രക്ഷിക്കും. അങ്ങനെ ജീവിതം ഇനി എങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. തൻ്റെ ജീവിതം, തൻ്റെ ബിസിനസ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബിസിനസ്സിൽ തകർന്നിട്ട് പുറത്താളുകൾ കാണുമ്പോൾ നല്ല ബിസിനസ്സാണ്, നല്ല ഉയർന്ന ബിസിനസ്സാണ്, എന്നാൽ അതിൽ നിന്ന് ഒന്നും സമ്പാദിക്കാനാവാതെ കടങ്ങൾ മാത്രം നിറഞ്ഞിട്ട് അങ്ങനെ വിഷമിക്കുന്ന, ഇനി എൻ്റെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലും അറിയാത്ത ഒരുപാട് ധാരാളം മുതലാളിമാർ തന്നെയുണ്ട്. അവർ അന്ന് മുതലാളിമാരാണെങ്കിൽ ഇന്ന് ഒന്നിനും കഴിയാത്ത അവസ്ഥയാണ്.
ഇങ്ങനെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടങ്ങളും മുന്നോട്ട് ജീവിക്കാൻ ഇനി എങ്ങനെയെന്ന് കരുതുന്ന സമയത്ത് നമ്മൾ റബ്ബിനോട് അങ്ങോട്ട് പറയണം, റബ്ബേ നീയല്ലേ എന്നെ പഠിച്ചത്, നീയാണ് എന്നെ പഠിച്ചത്, എനിക്ക് ജീവൻ നൽകി, എനിക്ക് ഭക്ഷണം നൽകി, ആരോഗ്യം നൽകി, എനിക്ക് മക്കളെ തന്ന് എല്ലാം നൽകി, ഇനി ഈ ഒരു കടബാധ്യതയും കൂടെ നിനക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു തരുന്നു എന്ന് റബ്ബിനോട് അങ്ങോട്ട് പറയുക. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന ദിക്ര് ബാസിത്തു എന്നുള്ള ദിക്റാണ്. ബാസിത്തു എന്നുള്ള ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. യാ ബാസിത്തു യാ അല്ലാഹ്, വിശാലത ചെയ്യുന്ന റബ്ബേ എനിക്ക് വിശാലത നൽകിക്കൊണ്ടാ, എല്ലാത്തിലും വിശാലത ചെയ്യുന്ന റബ്ബ്. ആ റബ്ബിനോട് നമ്മൾ പറയുക, യാ ബാസിത്തു യാ അല്ലാഹ്, എല്ലാത്തിലും വിശാലത നൽകുന്ന റബ്ബേ എനിക്കും വിശാലത നൽകിക്കൊണ്ടാ എന്ന്. ഈ ഇസ്മിനെ ഒരാൾ ദിവസവും 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. ബാസിത്തു എന്ന് പറയുമ്പോൾ തോ പറയണം, അല്ലാതെ താ പറയരുത്. അങ്ങനെ ഒരു ഹർഫിലോ ഹർക്കത്തിലോ ഒക്കെ മാറിയാൽ അർത്ഥം മാറും. അതുകൊണ്ട് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് തന്നെ പറയുക. യാ ബാസിത്തു യാ അല്ലാഹ്, വിശാലത ചെയ്യുന്നതിൽ ഏറ്റവും വിശാലത ചെയ്യുന്ന അല്ലാഹുവേ എനിക്കും വിശാലത ചെയ്യണേ. യാ ബാസിത്തു യാ അല്ലാഹ് 10 പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി. ദിവസവും 10 ചൊല്ലുക. ഒരുപാട് സമയം മെനക്കടിച്ച് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് സമയം മാത്രം മതി. നമ്മൾ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് എത്തുന്ന സമയം കൊണ്ട് തന്നെ യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ദിക്ര് ചുരുങ്ങിയത് ഒരു 10 നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ കഴിയുമെന്നാണ്. നമ്മൾ ഏത് എത്ര തിരക്കിലാണെങ്കിലും യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ദിക്ര് 10 ദിവസവും നമ്മൾ മുറുകെ പിടിക്കുക. എന്നാൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണോ നമ്മുടെ പ്രയാസം, എവിടെയാണോ നമുക്ക് പിശക് പറ്റിയത്, അതെല്ലാം അല്ലാഹു നമുക്ക് വഴി കാണിച്ചു തരും. അതിനെല്ലാമുള്ള പരിഹാരം റബ്ബ് നമുക്ക് കാണിച്ചു തരും. ഇനി ഇത് ചെല്ലാൻ നല്ല ഒരു ടൈമുണ്ട്, നല്ലൊരു സമയമുണ്ട്. ഏത് സമയത്തും ചെല്ലാം. എന്നാൽ നമുക്ക് പ്രത്യേക ഉത്തരം, നമുക്ക് ഏത് ദിക്ര് ചൊല്ലുകയാണെങ്കിലും, ഏത് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോ സമയങ്ങളുണ്ട്. നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ കിട്ടാനുള്ള ഓരോ സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇസ്മിനും, അസ്മാഉൽ ഹുസ്നയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ഈ ഒരു ഇസ്മ, ഈ ഒരു ഇസ്മ ചൊല്ലാനും പ്രത്യേക ഒരു സമയം തന്നെയുണ്ട്. അത് ലുഹാ നിസ്കാരത്തിന് ശേഷമാണ്. ലുഹാ നിസ്കാരത്തിൻ്റെ സമയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് സൂര്യൻ ഉദിച്ചത് മുതൽ ലൊഹറിൻ്റെ സമയം വരെയാണ് അതിൻ്റെ സമയം. അത്രയേ ഉള്ളൂ സമയം. ലൊഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ, ഞാൻ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇനി ലുഹാ നിസ്കാരത്തിൻ്റെയും കൂടെ പൂർണ്ണ രൂപം വേണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ എല്ലാവർക്കും എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൊണ്ടുവന്നത് ലുഹാ നിസ്കാരത്തിന് സമയം ലുഹർ സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണെങ്കിലും ആ ഒരു മുഅക്കദായ സമയം എന്ന് പറയുന്നത്, നല്ലൊരു സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഒരു 8 മുതൽ 9-10 ഈ ഒരു 10 ഉള്ളിലും 8 ഉള്ളിലും ആയിട്ട് ഉള്ളൊരു സമയമാണ് നല്ലൊരു അഫ്സലായിട്ടുള്ള സമയം. അത് 11 വരെ നീണ്ടു പോവാം. ഇനി ബാങ്ക് കൊടുക്കുന്ന ലുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ നിസ്കരിക്കാം. എന്നാലും നിസ്കാരത്തിൻ്റെ ആ ഒരു ലുഹായുടെ നല്ലൊരു മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഒരു സൂര്യൻ ഉദിച്ച് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുക. അതുപോലെ തന്നെ 8, 9, 10 കൂടി പോയാൽ 11 ഉള്ളിലായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് 2 ലുഹാ നിസ്കരിക്കുക. ലുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കരങ്ങൾ, 2 മേൽപ്പോട്ട് ഉയർത്തി നമ്മൾ സാധാരണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. 2 മേൽപ്പോട്ട് ഉയർത്തിയിട്ട് യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ദിക്ര് 10 അങ്ങോട്ട് ചൊല്ലുക. ലുഹാ നമസ്കാരം നിസ്കരിച്ചതിന് ശേഷം കിബിലക്ക് മുന്നിട്ട് തന്നെ ഇരിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയൊന്നും ഇരിക്കാതെ കുബിലക്ക് മുന്നിട്ട് തന്നെ ഇരുന്നിട്ട് ആ ഒരു ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നിട്ട് 2 മേൽപ്പോട്ട് ഉയർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് വിശാലത ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് പറയുക. വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശാലതയിൽ എല്ലാം ഉൾപ്പെട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, വീട്, സ്വത്ത്, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് എല്ലാ പ്രശ്നങ്ങളും എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല വിശാലത ചെയ്യുന്നവന്, ഏറ്റവും വിശാലത ചെയ്യുന്ന അള്ളാഹുവിനോട് നമ്മൾ അങ്ങോട്ട് 2 ഉയർത്തിയിട്ട് പറയുക. യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് 10 കുറയാതെ അങ്ങോട്ട് ചൊല്ലുക. അങ്ങനെ 10 അങ്ങോട്ട് ചെല്ലിയതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ ഞാൻ വിഷമത്തിലാണ് അള്ളാഹുവേ, ഞാൻ ബുദ്ധിമുട്ടിലാണ് അള്ളാഹുവേ, ഞാൻ വളരെ പ്രയാസത്തിലാണ്, എൻ്റെ ബിസിനസ്സുകളൊക്കെ പൊട്ടിത്തരിപ്പണമായി കിടക്കുകയാണ്.
എനിക്ക് ജോലിയില്ല റബ്ബേ, എൻ്റെ എല്ലാ ജോലികളും നഷ്ടപ്പെട്ടു റബ്ബേ. അതുപോലെ തന്നെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് ആളുകളുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. അവർ എനിക്ക് രോഗമാണ് റബ്ബേ, എൻ്റെ രോഗം മാറ്റിക്കൊണ്ട റബ്ബേ. അങ്ങനെ നമുക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റിയ ഒരു ഇസ്മാണ് അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ളത്. ഇത് പ്രധാനമായിട്ടും ചൊല്ലേണ്ടത് കടം കൊണ്ട് ബുദ്ധിമുട്ടിയവരാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർ ഭക്ഷണത്തിന്, അതുപോലെ തന്നെ മരുന്നിനെ, അങ്ങനെ ഒരുപാട് പ്രയാസം കൊണ്ട് അനുഭവപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ആത്മീയ ഒറ്റമൂലി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു ഒറ്റമൂലിയാണ് യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ഈ ഒരു ഇസ്മ, ചെറിയൊരു ഇസ്മാണ്. ഇത് നമ്മൾ ദുഹാ നമസ്കരിച്ചതിന് ശേഷം കൈകൾ മേൽപോട്ട് ഉയർത്തിയിട്ട് 10 പ്രാവശ്യം ചൊല്ലുകയും അതുപോലെ തന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നമുക്ക് എന്ത് പ്രയാസമാണോ ഉള്ളത് അത് അള്ളാഹുവിനോട് തുറന്നങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് നല്ല ഐശ്വര്യവും വർക്കത്തും സമാധാനവും സന്തോഷം, എന്തിലാണോ നമുക്ക് ബുദ്ധിമുട്ട്, ഏതൊക്കെ ബുദ്ധിമുട്ടുകളാണോ അതെല്ലാം അള്ളാഹു നിറവേറ്റിത്തരും. ഇനി ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ഇതുപോലെ ദിക്റുകളും ദുആകളും ഒക്കെ പറയുന്ന സമയത്ത് ഈ ഒരു മെൻസസ് ടൈമിലൊക്കെ ഇത് ചൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ദിക്ർ നമുക്ക് മെൻസസ്സുള്ള സമയത്ത്, വലിയ അശുദ്ധിയുള്ള സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുന്നതാണ് ദിക്ർ. ഖുർആൻ പാരായണം പാടില്ല, ഖുർആൻ പാരായണം മാത്രമേ ഹറാമുള്ളൂ. ദിക്ർ നമുക്ക് ഇനി ആയത്തുൽ കുർസി ഖുർആനിലെ ആയത്താണെങ്കിലും അത് നമുക്ക് ദിക്ർ എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ വലിയ അശുദ്ധിക്കാരി മനസ്സുകാരി ആണെങ്കിൽ ആ ഒരു ദുഹാ നമസ്കാരത്തിൻ്റെ സമയത്ത് പടിഞ്ഞാറോട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് കൈകൾ രണ്ടും ഉയർത്തി പിടിച്ചിട്ട് നമ്മൾ നിസ്കരിച്ചിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് ആ ഒരു ഇരിപ്പിൽ കിബിലയോട് കൂടി കിബിലക്ക് നേരെ ഇട്ട് ഇരുന്നിട്ട് 10 പ്രാവശ്യം അങ്ങോട്ട് യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള എന്തുദ്ദേശമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ അത് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് എൻ്റെ റബ്ബ് വിശാലത ചെയ്യും എന്നുള്ള ആ ഒരു നല്ല ഒരു ഉത്ബോധത്തോടു കൂടി 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രശ്നം, പരാജയം, വിഷമം എന്നുള്ളത് അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള പരിഹാര മാർഗം കാണിച്ചിരുന്നതിനാണ് അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ മറ്റുള്ള ജനങ്ങളോട് ആവശ്യപ്പെടുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മളെ റബ്ബിലേക്ക് തവക്കല് ചെയ്ത് നമ്മളെ റബ്ബിനോട് ചോദിക്കുകയാണ്. റബ്ബാണ് എല്ലാറ്റിനും കൈയുള്ളവൻ. മനുഷ്യരോട് പറഞ്ഞാൽ അത് രണ്ടാളോട് അങ്ങേപ്പുറം പോയി പറഞ്ഞിട്ട് അവർ കളിയാക്കിയിട്ട് അവർ നമുക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്ത് തരും, എന്നാലും അത് നാലാളറിയിക്കും. അറിയിക്കാത്തവരാണെങ്കിൽ തന്നെ അത് മറ്റുള്ളവരുടെ സ്വകാര്യമായിട്ട് തന്നെയെങ്കിലും അറിയിച്ചിട്ടായിരിക്കും. അതിൽ ചിലരൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ടാകും. എന്നാൽ റബ്ബിനെ കാര്യത്തിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട, ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട. നമുക്ക് എല്ലാ വിഷമങ്ങളും പരസ്യമായിട്ട് പറയാം, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെ അള്ളാഹുവിനോട് നമുക്ക് എന്തും തുറന്ന് പറയാം. അതിനൊന്നും അള്ളാഹു നമ്മുടെ കൈ നമ്മെ കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. നമ്മുടെ മനസ്സിനാണ് ഒരു ഉറപ്പ് വേണ്ടത്. നമ്മുടെ മനസ്സിന് ഉറപ്പുണ്ടോ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും, അതിൽ യാതൊരു സംശയമില്ല. ഈ ലോകം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന രീതിയിൽ അള്ളാഹു നമുക്ക് ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ദിക്ര 10 പ്രാവശ്യം എന്ന് പറയുന്നത് ചുരുങ്ങിയ ഒരു കണക്കാണ് പറയുന്നത്. ഇതിനെ കണക്കില്ലാതെ നമുക്ക് ചെല്ലാം. നമുക്ക് എത്ര വേണമെങ്കിലും യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ദിക്ര അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ചൊല്ലുന്നതിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നിഅമത്തുകൾ അള്ളാഹു ഇറക്കിത്തരുന്നതാണ്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ നമുക്ക് ഏത് ജോലിയുടെ സമയത്തും നമുക്ക് എപ്പോഴാണോ നമുക്ക് മനസ്സിലിത് കയറി വരുന്നത്, ഓർമ്മ വരുന്നത്, ആ ഒരു സമയത്തൊക്കെ ചെല്ലാം. അതുപോലെ തന്നെ രാത്രി നമുക്ക് കിടന്നുറങ്ങിയതിന് ശേഷം ഇനി നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്തും എണീറ്റ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടും ഒക്കെ ചെല്ലാം, എത്രയും ചെല്ലാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ദിവസവും ഞാനൊരു 1000 തവണ ചെല്ലും, അതല്ലെങ്കിൽ ഒരു 500 തവണ ചെല്ലും, 100 തവണ ചെല്ലും. അങ്ങനെ നമ്മുടെ മനസ്സിലൊരു കണക്ക് വെക്കുക. ചുരുങ്ങിയതൊരു 100 തവണയെങ്കിലും ദിവസം ചെല്ലും എന്നുള്ള ആ ഒരു നമ്മൾ സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ലാഹൗലവല, അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 10 ദിക്റുകളോളം നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന ദിക്റുകളുണ്ടല്ലോ, 100 തവണ, 101 തവണ, 111 തവണ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ആ ഒരു ചെല്ലുന്ന ദിക്റിലേക്ക് ഈ ഒരു യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ഈ ഒരു ദിക്റിനെയും കൂടെ നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ അതും കൂടി ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പൂക്കാലം വരവായി എന്നുള്ളത് പോലെ നല്ല ഒരു കുളിർമയോട് കൂടി ഉള്ള ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ആളുകൾ വീടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാറി നിൽക്കേണ്ട ഒരവസ്ഥ, അതൊന്നും ഉണ്ടാവുകയില്ല. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ഇത് 10 വട്ടമെങ്കിലും ദുഹാ സമയത്ത് നിങ്ങൾ ചൊല്ലുക, അള്ളാഹു നിങ്ങളുടെ കാര്യം പൂർത്തിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.